നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാറുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാ? ഒരാള് ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ചൊല്ലാൻ നേർച്ചയാക്കിയെന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ശബദം ചെയ്തു എന്നൊക്കെ പറഞ്ഞാലേ, ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത്? നമ്മൾ സ്വലാത്തിൽ ഫാത്തിഹ ചൊല്ലാറുണ്ട്, സ്വലാത്തിൽ നാരിയ ചൊല്ലാറുണ്ട്, സ്വലാത്തു തിബ്ബ് ചൊല്ലാറുണ്ട്. ഒരുപാട് സ്വലാത്തുകളും ഉണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾക്ക് സ്വലാത്തും സലാമും പറഞ്ഞുകൊണ്ടുള്ള അനവധി സ്വലാത്തുകളുണ്ട്. പക്ഷെ ഏത് സ്വലാത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്? ഏത് സ്വലാത്ത് ചൊല്ലിയാലാണ്, അങ്ങനെ ഒരാൾ ശബദം ചെയ്താൽ അവൻ ഏത് സ്വലാത്താ ചൊല്ലേണ്ടത്? ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാണെന്ന് പ്രിയമുള്ളവരെ ആർക്കെങ്കിലും അറിയോ? ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്, മഹാന്മാർ അതിനെ കുറിച്ച് ഒരു ചർച്ച തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് എന്ന് പറയുന്നത് മഹാനരായ സയ്യിദ് യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിലേക്ക് എഴുതുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതും അല്ലാത്തതുമായ സ്വലാത്ത് വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും തികവാറുന്നത് അതേത് സ്വലാത്താണെന്ന് ചോദിച്ചാല് അത് ധാരാളം ഹദീസുകളിൽ വന്ന സ്വലാത്തുണ്ട്. അത് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, അബൂദാവൂദിലുണ്ട്, തുർമുദിയിലുണ്ട്, നസായിലുണ്ട്, മുവത്തയിലുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ വന്ന ഒരു സ്വലാത്ത്, എല്ലാ ഗ്രന്ഥങ്ങളിലും റിപ്പോർട്ട് ചെയ്ത സ്വലാത്ത്. അതിന്റെ പദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് ഇമാമുകൾ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയുള്ള ഒരു സ്വലാത്ത് ഉണ്ട്. നമുക്കൊക്കെ അറിയുന്ന സ്വലാത്ത് തന്നെയാണ് ആ സ്വലാത്ത്. വല്ലോന് അങ്ങനെ ഞാന് അത് ചൊല്ലുന്നു കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ചൊല്ലുന്ന വല്ലോരുത്തനും കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഈ സ്വലാത്താണ് ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗളയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏത് സ്വലാത്താണെന്ന് ചോദിച്ചാൽ സ്വലാത്ത് ഇബ്രാഹീമിയാണ്. നമുക്കൊക്കെ അറിയുന്ന സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹീമിയ. അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് സ്വലാത്ത് ഇബ്രാഹീമിയ. സ്വലാത്ത് ഇബ്രാഹീമിയ വല്ലവനും ഈ സ്വലാത്ത് ചൊല്ലിയാൽ അന്ത്യനാളിൽ സത്യസാക്ഷ്യം കൊണ്ട് അവന് ഞാൻ സാക്ഷ്യം നിൽക്കുന്നതാണ്, അവന് ഞാൻ ശുപാർശ ചെയ്യുന്നതുമാണ്. നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന സ്വലാത്തില്ല, അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിലൊക്കെ നാം ആ സ്വലാത്ത് ചൊല്ലാനുള്ള കാരണം. നിസ്കാരത്തിലെ ഈ സ്വലാത്ത് ചൊല്ലാനുള്ള കാരണം അത്രയും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ആ സ്വലാത്ത് വന്നത് കൊണ്ടാണ്. അപ്പോ വേറെ ചില മഹാന്മാർ ഈ സ്വലാത്തിനെ കുറിച്ച്, സ്വലാത്ത് ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സ്വലാത്ത് ഇബ്രാഹിം ഏതെന്ന് മനസ്സിലായില്ലേ? നമുക്ക് അവസാനം ഒരുമിച്ച് ചൊല്ലണം കുറച്ച്. ഇൻഷാല്ലാ, സ്വലാത്ത് ഇബ്രാഹിമി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 1000 തവണ ആരെങ്കിലും ചൊല്ലിയാൽ തീർച്ചയായും അവൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേത് സ്വലാത്ത്? സ്വലാത്ത് ഇബ്രാഹിമിയ. 1000 തവണ ആരെങ്കിലും സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലിയാൽ അവന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതാണ്. സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് സഹാബാക്കൾ ഹബീബായ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതിന് എന്താ ചില വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലെപ്പെട്ട ഒരു വചനമാണ് ഈ സ്വലാത്ത് ഇബ്രാഹിമിയയിലുള്ള വചനം. അതുകൊണ്ടാണ് ഇത്രമേൽ ഇത് പ്രസിദ്ധമായത് എന്നൊക്കെ കിതാബുകളിൽ കാണാം. അപ്പൊ സ്വലാത്ത് ഇബ്രാഹിമിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും മനസ്സിലാകുന്നു. മഹാനരായ ഇമാം ഷെർവാനി തങ്ങള് അവിടുത്തെ കിതാബിൽ പറയുന്ന കേട്ട ഈ ധൃതിയില് സ്വലാത്ത് എന്താ ചൊല്ലുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ധൃതിയിൽ ചൊല്ലുമ്പോഴും അക്ഷരങ്ങള് നല്ല സ്ഫുടതയോടുകൂടെ ശ്രദ്ധിച്ച് അക്ഷരങ്ങൾ അർത്ഥങ്ങളൊക്കെ മാറുന്ന രൂപത്തിൽ സ്പീഡിൽ ചെല്ലാൻ പാടില്ല എന്നാണ്. ധൃതി ശരിക്ക് പൈശാചികതയില്ലെന്നുള്ളതാണല്ലോ. അപ്പൊ സമയക്കുറവുള്ള സമയത്ത് സ്പീഡ് ചൊല്ല, പക്ഷെ സ്പീഡ് ചൊല്ലുമ്പോൾ അക്ഷരങ്ങൾ എന്താകാൻ പാടില്ല, തെറ്റാൻ പാടില്ല, അർത്ഥങ്ങൾ മാറുന്ന രൂപത്തിൽ സാവധാനത്തിലും ക്രമത്തിലൊക്കെ സ്വലാത്ത് ചൊല്ലണം നല്ല ഒഴുക്കോടുകൂടെ. സമയം കുറവാണെങ്കിൽ വേഗം ചൊല്ല, പക്ഷെ അതിന്റെ അക്ഷരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഏത് സ്വലാത്ത് ചൊല്ലുകയാണെങ്കിലും അതിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഈ എന്താ നല്ലൊരു പൂർണ്ണമായ കാമിലായ ഈ സ്വലാത്ത് ഇബ്രാഹിമിയ പോലെയുള്ള സ്വലാത്ത് ചൊല്ലല് നല്ല പുണ്യമുള്ള കാര്യമാണെന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വലാത്ത്, ഈ സ്വലാത്ത് ഏതൊരു സ്വലാത്ത് പതിവായി ചൊല്ലുമ്പോഴും അതിന്റെ തുടക്കത്തിലൊക്കെ മഹാന്മാര്, മഹാന്മാരുടെ ഒരു ശൈലി എങ്ങനെയെന്ന് വെച്ചാല് ഏതിപ്പോ സ്വലാത്തുൽ ഫാത്തിഹ അവർ ചൊല്ലുന്നുണ്ടെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹിന്റെ തുടക്കത്തിൽ അവരെന്ത് ചെയ്യും, സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലും. അതേപോലെ തന്നെ അതിന്റെ അവസാനത്തിൽ അവര് സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലും. അങ്ങനെ ഒരു പതിവ് മഹാന്മാർക്കുണ്ടായിരുന്നു. അപ്പൊ ഏത് സ്വലാത്ത് ചൊല്ലുമ്പോഴും ആ സ്വലാത്തിന്റെ തുടക്കത്തിലും അതിന്റെ ഒടുക്കത്തിലൊക്കെ സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലല് ഒരു എന്താ മഹാന്മാരൊക്കെ പലരും നിർദ്ദേശിക്കുന്ന ഒരു രൂപമാണ്. ഇമാം തഖിയുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ നാവിന് വിശ്രമമില്ലാതെ സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലാറുണ്ടായിരുന്നു. ആരാ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു? വലിയ മഹാനാണ്.
ഒരുപാട് കിതാബുകൾ എഴുതിയ വലിയ പണ്ഡിതനാണ് മഹാനരായ സുബക്കി ഇമാമ. ആ സുബക്കി ഇമാമ അവിടുത്തെ നാവിന് വിശ്രമമില്ലാതെ സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലാറുണ്ടായിരുന്നു. സ്വലാത്ത് ഇബ്രാഹിമിയക്ക് അത്രയും ശ്രേഷ്ഠതയുണ്ട്. ഇൻഷാല്ലാ നമുക്ക് കുറച്ച് സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലി നമുക്ക് നമ്മുടെ വിഷയങ്ങൾ റബ്ബിനോട് പറഞ്ഞു ദുആ ചെയ്യാം. ഇൻഷാല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളും കൂടെ ചൊല്ലുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരിട്ട് കാണാൻ വേണ്ടി പലരും ചോദിക്കുന്നുണ്ട്. ജനുവരിയിലാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഫോൺ വിളിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫോൺ വിളിക്കരുതെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എടുക്കാൻ പറ്റില്ല. വാട്സാപ്പ് വഴി നിങ്ങൾ മെസ്സേജ് അയച്ചാൽ എപ്പോഴെങ്കിലും ഫ്രീ ആകുന്ന സമയത്ത് ഇൻഷാല്ലാ നമുക്ക് അതിനെ റീപ്ലൈ നൽകാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വതആല നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരാൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ സ്വലാത്ത് ചൊല്ലണമെന്ന് ഒരാൾ ശബദം ചെയ്യുന്നുവെങ്കിൽ അവൻ സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലണം. കാരണം അത്രമേൽ ശ്രേഷ്ഠമായ സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയ. മാത്രമല്ല ഒരുപാട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ഇമാമുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ അവർ പറഞ്ഞ സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയ. ഇൻഷാല്ലാ അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിന് ശേഷം നിസ്കാരത്തിലെ അത്തഹിയാത്തിന് ശേഷം സ്വലാത്ത് ഇബ്രാഹിമിയാണ് ചൊല്ലാറുള്ളത്. അതേപോലെ തന്നെ സ്വലാത്ത് ഇബ്രാഹിമിയ 1000 തവണ പ്രത്യേകം മനസ്സിൽ കരുത് നിയ്യത്താക്കിയിട്ട് ചൊല്ലിയവർക്ക് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു ഹബീബായ തങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ മനാമിൽ കൊണ്ടുവരാൻ നമ്മളിപ്പോൾ ചൊല്ലുന്ന ഈ സ്വലാത്ത് ഒരു കാരണമാക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് സ്വലാത്ത് ഇബ്രാഹിമിയ കുറഞ്ഞ തവണ ചൊല്ലാം. എല്ലാവരും കൂടെ ചൊല്ലൂലേ ഇൻഷാല്ലാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ് സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഇബ്രാഹിമിയ നീ ഖബൂലാക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളിപ്പോൾ കുറഞ്ഞ സമയം മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ. ഇനി ധാരാളം സമയം ഇതിൻ്റെ മഹത്വം അറിഞ്ഞ് ഞങ്ങൾ ചൊല്ലാനിരിക്കുകയാണ്. ഞങ്ങൾക്ക് നീ വലിയ കബൂല് നൽകണം അല്ലാ. സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലിയവർക്ക് എന്തെല്ലാം മഹത്വങ്ങളുണ്ടോ സകലതും നീ ഞങ്ങൾക്ക് നൽകണം അല്ലാ.
സ്വലാത്തേത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നീ സലാമത്ത് നൽകണം അല്ലാ. വിഷമങ്ങളെല്ലാം തീർത്തു തരണം അല്ലാ. ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫായി നൽകണം അല്ലാ. കടങ്ങൾ വീട്ടിത്തരണം റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. ആമീൻ ബി റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ എല്ലാവരോടും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നേരിട്ട് കാണാനുള്ള സമയം ഇവിടെ അതിൻ്റെ അവസരങ്ങളും സാഹചര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടും അത്രയും ആളുകളെ വരുന്നോണ്ടും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇത് ഡിലേ ആയി പോകുന്നത്. ഇൻഷാല്ലാ ജനുവരിയിലെ ഒരു തിങ്കളാഴ്ച നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ചൊവ്വാഴ്ച നിങ്ങൾക്ക് വരാനുള്ള സമയം തരും. അതിപ്പോൾ തന്നെ അതിൻ്റെ ഡേറ്റ് പറയാത്ത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ തന്നെ ഡേറ്റ് തന്നിട്ട് കഴിഞ്ഞ മാസത്തിൻ്റെ തന്നെ ഡേറ്റ് കൊടുത്തവർക്ക് കാണാൻ പറ്റാതെ അത് നമ്മളെ ഡേറ്റ് മാറ്റി കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തിരക്കുണ്ടെങ്കിൽ ഒഴിവായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തിങ്കളാഴ്ച വിളിച്ചാൽ നാളെ തിരക്കുണ്ടോ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെ നോക്കിയിട്ട് വന്നാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.